ഭാരതിയാ. ചേട്ടൻ എന്തേന്ന് ചേച്ചി, ഉറക്കായോ? ഉറക്കമായി. ചേച്ചി എന്താ ഉറങ്ങാത്തത്? എനിക്കൊരു മൂക്കടപ്പ്, ഉറക്കം വരുന്നില്ല. വിച്ചിരിപ്പില്ലേ അവിടെ? ഉണ്ടുണ്ട്. നന്നായി ഒന്ന് ആവി പിടിച്ചിട്ട് കിടക്ക്. ശരി. ആ, രവീന്ദ്രന്റെ പിറന്നാളിന് വരുമ്പോ ചേട്ടനെ കൂടെ കൂട്ടിക്കൊണ്ട് വരണം. ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചേച്ചിക്ക ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. വേണ്ട, ഇനി അവിടെ വിളിക്കണ്ട. എത്ര പ്രാവശ്യമായി. അവൻ ഇനിയും വന്നില്ലേ മോളെ? എത്ര നേരമായി നീ കാത്തു നിൽക്കുന്നു. ഇപ്പൊ തന്നെ വൈകി. അവരൊക്കെ എന്ത് വിചാരിക്കും. രവിയെ കൂട്ടി കാറി കൊണ്ട്. വേണ്ട വേണ്ട, വല്ലാത്ത സ്വഭാവമാണ് അവന്റെ. തെറ്റിദ്ധരിച്ചെന്ന് വരും. എന്താ ചേച്ചി, അവർ കാണുന്നില്ലല്ലോ. ഫോൺ ചെയ്തിട്ട് അവൾ എന്തു പറഞ്ഞു? ഫോൺ എടുക്കുന്നില്ല. അമ്മായി വരുന്നു മോളെ, ഞാൻ പോയിട്ട് വരാം. മോളെ നടന്നു പോകരുത്, ഓട്ടോറിക്ഷ പിടിച്ചു പോയാ മതി. ശങ്കരനെ കൂടെ വിടാ. വേണ്ട, നേരമായി, ഞാൻ പോയിക്കോളാം. അർച്ചന ഇനിയും കാണുന്നില്ലല്ലോ. ആ, മാസം അവസാനല്ലേ, കൈ കാശൊന്നും കാണില്ല. പിറന്നാൾ സമ്മാനം ഒന്നും ഇല്ലാതെ വെറും കൈയോടെ വരാൻ അദ്ദേഹത്തിന്റെ ദുരഭിമാനം സമ്മതിക്കുന്നില്ലായിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു അങ്കിൾ. ആ, ഇത് മാസം അവസാനമാണ്, കയ്യിൽ കാശൊന്നും കാണില്ല. പിറന്നാൾ സമ്മാനം ഒന്നും ഇല്ലാതെ വെറും കൈയോടെ വരാൻ അദ്ദേഹത്തിന്റെ ദുരഭിമാനം സമ്മതിക്കുന്നില്ലായിരിക്കും. ആ, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും. വളരെ വില കൂടിയ വാച്ചാണല്ലോ. സമ്മാനത്തിന് വിലയില്ലെങ്കിൽ കൊടുക്കുന്ന ആളിനും വിലയില്ല. പക്ഷേ ഇതത്രയ്ക്ക് വില കൂടിയതല്ലോ, പ്രത്യേകിച്ച് രാജുവേട്ടന്. ഈയിടെയായി നിന്റെ വാക്കുകൾക്ക് മൂർച്ച കൂടുന്നുണ്ട്. എന്തോ ചേച്ചി, ഇതെന്തോ? രാജുവേട്ടൻ കൊണ്ടുവന്ന സമ്മാനമാ, നന്നായിരിക്കുന്നല്ലേ. ഒന്ന് ഇരിക്കു ചേച്ചി. വൈകിട്ടും വന്നില്ല, ഞാനിങ്ങി പോന്നു. അച്ഛാ, എന്ത് നല്ല വാച്ചാ നോക്കി. ചേച്ചി വാങ്ങിക്കൊണ്ട് വന്നതാ, വില കൂടിയതാണെന്നാ രാജുവേട്ടൻ പറഞ്ഞത്. എന്തിനാ മോളെ ഈ ഫോർമാലിറ്റീസ് ഒക്കെ? ഇത് നിന്റെ വീടല്ലേ. സുഖു കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശല്ലേ, അത് നീ ഇങ്ങനെ കണ്ടമാനം ചിലവാക്കിയാൽ. അച്ഛാ, എവിടെയായിരുന്നു നീ ഇതുവരെ? കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു. ഞാൻ വെറും മണ്ടിയാണെന്ന് നീ കരുതരുത്. നീ ഇന്ന് വരെ ഇത്രയും വൈകി വന്നിട്ടുണ്ടോ? പിന്നെ ഇന്ന് മാത്രം വളരെയധികം ജോലി കൂടുതലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമെന്ന് വിചാരിച്ചു. അവർക്ക് ഞാൻ പോയാലും ഇല്ലെങ്കിലും ഒരുപോലാണ്. അവർക്ക് വേണ്ടി അവൾ പോയിട്ടുണ്ടല്ലോ. പിന്നെ അല്ലാതെ അവൾ എന്ത് ചെയ്യണം? നിന്നെ വിവാഹം കഴിച്ചെന്ന് വെച്ച് കുടുംബവുമായുള്ള ബന്ധം അവൾക്ക് മുറിച്ചെറിയാൻ കഴിയുമോ? പാവം പെണ്ണ്, ഇന്ന് വൈകുന്നേരം അനുഭവിച്ച വെപ്രാള പൊട്ടിക്കരഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒടുവിൽ ഞാനാ നിർബന്ധിച്ച് അയച്ചത്. ഒരു കാര്യം സുഖു, എനിക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് കുറെ കൂടി പോണു.
ദേവി പ്രസാദിക്കുന്ന മട്ടിലല്ലല്ലോ. അച്ഛന്, ഈ രാത്രി നമ്മുടെ രണ്ടാമത്തെ പ്രഥമ രാത്രിയായിരിക്കും. എന്ന് വെച്ചാൽ ദേഷ്യപ്പെടരുത്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഇന്ന് എൻ്റെ വീട്ടിൽ വരാത്തതിൽ അമ്മ എന്നെ ശരിക്കും ശകാരിച്ചു. വരാത്തതിൽ എനിക്ക് മനസ്സിന് ദുഃഖമുണ്ട്. ഐ എം സോറി. വെറും കേടെയാണോ പോയത്? രവിക്ക് എന്തെങ്കിലും ഒരു സമ്മാനമായി കൊണ്ടുപോയിരുന്നില്ലേ? ഒരു ബർത്ത്ഡേ പ്രസന്റ്. 5 മണി വരെ ജോലി കഴിഞ്ഞ് രാത്രി 10 മണി വരെ ട്യൂഷൻ എടുക്കാൻ പോകുന്ന ഒരാളിന്റെ ഭാര്യയിൽ നിന്നും അവരൊരു സമ്മാനം പ്രതീക്ഷിക്കുന്നില്ല. നിൽക്കൂ അർച്ചന, എത്ര ഉത്സാഹത്തോടെയാണ് ഞാൻ ഈ മുറി അലങ്കരിച്ചത് നിനക്കറിയാം. നീ ഒന്ന് നോക്കുപോലും ചെയ്തില്ലല്ലോ. സാമ്പ്രാണിത്തിരിയും കത്തിച്ചു വെച്ച് കുറെ മുല്ലപ്പൂക്കളും വാരി വിതറിയാൽ എല്ലാമായി എന്ന് കരുതുന്നുണ്ടെങ്കിൽ. അർച്ചനെ, ഈ രാത്രി പിണങ്ങരുത് പ്ലീസ്. ഈ രാത്രി അപമാനത്തിന്റെ രാത്രിയാണ്. ഞാൻ എന്തുമാത്രം അപമാനിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ മെത്ത പട്ടം സിൽക്കും കൊണ്ട് അലങ്കരിക്കില്ലായിരുന്നു. സാമ്പ്രാണിത്തിരി കൊളുത്തി വെച്ച് പുഷ്പാഭിഷേകം നടത്തില്ലായിരുന്നു. ഞാൻ വെറുമൊരു കളിമൺ പ്രതിമയാണെന്ന് കരുതിയോ? നേരം വിളിച്ചിട്ട് കുറെ അധിക സമയം ആയോ അമ്മായി? നീ എന്താ ഇവിടെ കിടന്നുറങ്ങിയത്? ആ മുറിയിൽ രാത്രി കിടന്ന് വായിക്കാൻ വലിയ വിഷമമാണ്. ഇനി മുറി ഞാൻ ഇവിടെ കിടന്നോളാം. അവന്റെ ദേഷ്യം കാണുമ്പം എന്റെ ഉള്ളിലൊരു ഭീതി. അവൻ ഇങ്ങനെ ദേഷ്യപ്പെടാൻ സമ്മതിക്കരുത്. ഒരുപക്ഷെ അവനായിരിക്കും. ഞാനിന്ന് മിസ്റ്റർ രവീന്ദ്രനെ വഴി വെച്ച് കണ്ടു. രവീന്ദ്രനാഥോ? ഓ, അങ്കിളിനെയാണോ? നീ അയാൾക്ക് വാച്ച് സമ്മാനിക്കാതിരിക്കുന്നത് നിന്റെ ഇഷ്ടം. പക്ഷെ അതിനു മുൻപ് എന്നോട് ഒരു വാക്ക് പറയാനുള്ള മര്യാദ കാണിച്ചിരുന്നെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ബീൻ സച്ച് എ ഡെലിക്കേറ്റ് പേഴ്സൺ. ശങ്കര, ശങ്കര, അമ്മയോട് ചോറുന്ന മാമറ. കാര്യം പോട്ടെ, നാളെ തൊട്ട് ഇമാതിരി ഭ്രാന്തിന് ഞാൻ കൂട്ടി നിൽക്കില്ല. എന്ത് ഭ്രാന്ത്? ഞാനാണോ നിനക്ക് ചോറ് വിളമ്പി തരേണ്ടത്? അമ്മയാണല്ലോ തന്നിരുന്നത്.
കുറച്ചുകാൾ അവധി തന്നിരുന്നേ വിചാരിച്ചുള്ളൂ. അവധിക്ക് ശേഷം ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നു വെച്ചുള്ളൂ. നാണമില്ലേ നിനക്കിത് പറയാൻ? ആയുസ്സുകാലം മുഴുവൻ ഞാൻ നിന്നെ ചുവന്ന് നടക്കുമെന്നാണോ നീ കരുതിയത്? മോളിവിടെ നിൽക്കുകയായിരുന്നു. ഏട്ടോ മോളെ അവൻ പറഞ്ഞത്. വേണ്ട, ഈ തലേണ എന്തിനിവിടെ കൊണ്ടുവന്നത്? ഉറങ്ങാനൊരു തലേണെങ്കിലും വേണമല്ലോ. കിടക്കുമുറിയിൽ സ്ഥലമില്ലേ? എനിക്ക് വായിക്കണം. എന്തിനെങ്ങനെ സമയം പാഴാക്കുന്നത്? പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. പുസ്തകത്തിൽ നോക്കിയാൽ എന്റെ മുഖമായിരിക്കും കാണുക. എന്നിട്ട് ഏതെല്ലാം വിധത്തിൽ എന്നെ ശിക്ഷിക്കാമെന്ന് ആലോചിച്ച് തുടങ്ങും. എനിക്കറിയാം ശിക്ഷിക്കണ്ട. എനിക്കറിയാം, നിങ്ങൾ സ്വയം ശിക്ഷിക്കാനും എന്നെ ശിക്ഷിക്കാൻ ഏറ്റവും പറ്റിയ മാർഗം അതാണല്ലോ. എന്താ ശരിയല്ലേ? മറ്റുള്ളവരുടെ തെറ്റിൽ മാത്രം കാണാൻ നടക്കാതെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. നീ നിന്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴൊക്കെ നിന്നെ ഒരു പ്രേതം ബാധിക്കാറുണ്ട്. ആ പ്രേതത്തെ ടോളറേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പ്രേതബാധ എനിക്കായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. എന്താ പറഞ്ഞ? നിൽക്കുമോളെ. മോളെ, രണ്ടു കൈയും കൂട്ടിത്തട്ടിയാലേ ശബ്ദം കേൾക്കും. ഒരാൾക്ക് ദേഷ്യം കൂടുമ്പം മറ്റേയാൾ കുറച്ച് തണുക്കണം. അമ്മയൊന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇതെല്ലാം വീട്ടിലുള്ളതല്ലേ. എന്റെ മോക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായത് ഈ അമ്മായിയുടെ ഭാഗ്യം. സാറേ, കതവ് തുറക്കുന്നേ. എന്ത് ചെവി കേൾക്കില്ലേ? കതവ് തുറക്കൂ. ഞാനാ പറയുന്നത്? ഞാൻ പറഞ്ഞ കേൾക്കില്ലേ? കതവ് തുറക്കാൻ. പടം എടുത്ത് മാറ്റുന്ന എന്തിനാ? സാറ് പറഞ്ഞിട്ട് പോയി പടങ്ങളൊക്കെ വായന മുറിയിൽ തൂക്കാൻ. ഈ പടം ഇവിടുന്ന് മാറ്റുന്നത് ശരിയല്ലെന്ന് നിനക്ക് അവനോട് പറഞ്ഞുകൂടായിരുന്നു മോളെ? ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന ആളില്ലെന്ന് അമ്മയ്ക്കറിയാമല്ലോ. മാത്രമല്ല, ശങ്കറിന്റെ മുമ്പിച്ചൊരു വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി. ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും? നീ എന്താ പെട്ടി പാക്ക് ചെയ്യുന്നു? എന്തിനാ?
അമ്മ പതിവായിട്ട് കുറെ നാളായി ഫോൺ ചെയ്യുന്നു. ഭാരതിയുടെ കല്യാണം ഉറപ്പിച്ചു. ഇത്ര സന്തോഷമായിട്ട് കഴിയേണ്ട ഒരു വീടായത്. ഹലോ 2559. ഞാനാണ് മോളെ. നിന്റെ ശബ്ദം എന്താ അല്ലായിരിക്കുന്ന? സുഖമല്ലേ? ഹേയ്, എനിക്കൊരു അസുഖമില്ല. നീ ഒളിക്കാനൊന്നും നോക്കണ്ട, എന്തോ തകരാറുണ്ട്. എന്ത് തകരാറ്? നീ അങ്ങനെ ചിരിക്കാനൊന്നും നോക്കണ്ട, ഇതിങ്ങനെ പോയാ പറ്റില്ല. നീ കൊറേ ദിവസം ഇവിടെ ഒന്ന് താമസിച്ചേ പറ്റൂ. എന്ത് തകരാറാണെന്ന് എനിക്കും അറിയണമല്ലോ. ഒരു തകരാറും ഇല്ലമ്മേ. ഉടനെ വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോ അല്പ അസൗകര്യമുണ്ട്. ഒരസൗകര്യം ഇല്ല. നീ സുഖിനോട് പറഞ്ഞിട്ട് ഇനി പോരെ. എന്താ അമ്മായിയോ? ഇതിന് അമ്മായിയുടെ അനുഭവം ചോദിക്കണ്ട. അമ്മയ്ക്ക് തോന്നുന്ന അപ്പ നടക്കണം, അത്ര തന്നെ. പറഞ്ഞ മനസ്സിലാക്കാനുള്ള ക്ഷമയില്ല. അമ്മേ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഇതെന്താ ശങ്കരിയെ കാണിച്ചത്? എന്താ ഇത്? സ്റ്റൂള് തന്നെ ഞാനും പടവും കൂടെ താഴത്ത് വീണു പോയതാണ്. രക്തം ഒരുപാട് പോകുന്നില്ലേ മോളെ? ഞാൻ മരുന്ന് വയ്ക്കാം. അമ്മായി ഫോൺ എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ അമ്മയെ വിളിക്കാന്ന് പറയും. വാ. എന്നോട് സംസാരിച്ചോണ്ടിരിക്കുമ്പം അമ്മായി ഒന്ന് വിളിച്ചാൽ നീ പോകും അല്ലേ? എന്തായിരിക്കും മിണ്ടാത്തത്? ആ സ്ത്രീ സുഖുവിന്റെ അമ്മയാണെങ്കിൽ പിന്നെ മനസ്സിലാക്കാം. അകന്ന ബന്ധത്തിൽ ഏതൊരു കഴതി, അവർക്കെന്താടി ആ വീട്ടിൽ വലിയ അധികാരം? എന്താടി നാ പോകുന്നില്ലേ? ഞാൻ സുഖുവിന്റെ അമ്മായിയാണ്. അല്പം കഴിഞ്ഞ് അർച്ചനെ അങ്ങോട്ട് വിളിക്കും. അതറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ്. അമ്മയുടെ പടവ് ഈ ചൊരി തൂക്കാൻ പറഞ്ഞിട്ട്? ഞാൻ ഇളക്കിക്കൊണ്ടും തൂക്കാൻ തുടങ്ങുമായിരുന്നു. എന്നിട്ട് ചുമരിൽ തൂക്കാൻ പാടില്ലെന്ന് ഇവിടെ ആരും ശങ്കരനോട് പറഞ്ഞില്ല. തൂക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സ്റ്റൂള് തന്നെ ഞാനും ഫോട്ടോയും കൂടെ നിലത്ത് വീണ് ചില്ലു പൊട്ടി. ആ ശരി, പൊക്കോണം. ചായയില്ലേ? ചായ കുടിക്കാൻ സമയമായില്ല, ഇത് കുടിച്ചാ മതി. എനിക്ക് വേണ്ടി ഫോട്ടോ കൊടുത്തയച്ച് ഇത്ര പെട്ടെന്ന് ചെല്ലിടിച്ചതിന് നന്ദി. വീട്ടിലേക്ക് പോണം, അതിനു മുമ്പ് ചില്ലിട്ട് വയ്ക്കാമെന്ന് കരുതി. പൊയ്ക്കോട്ടെ. അമ്മയോട് പറഞ്ഞിട്ട് പോകാം. അങ്ങയോട് പറയേണ്ട കാര്യമില്ലേ? പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോകാൻ തീരുമാനിച്ച ഇന്നാണ് എന്റെ മുറിയിൽ നിന്നും ആ ഫോട്ടോ എടുത്ത് മാറ്റാൻ ശങ്കരനോട് പറയുന്നു കേട്ടപ്പോ. ശരി, പോയി കുറെ നാൾ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് താമസിക്കും, മനസ്സമാധാനത്തോടെ. പോകാൻ പാടില്ല എന്ന് പറയാത്തത് പോട്ടെ, ഒന്ന് ദേഷ്യപ്പെടുക കൂടി ചെയ്തില്ലല്ലോ. എന്താ ലൈറ്റ് ഇടാത്തത്? അമ്മ എന്തിനാ കരയുന്നത്? നീ ബഹളം കൂട്ടാതെ കുഞ്ഞു, മനസ്സിൽ ഓരോരോ വിചാരങ്ങൾ. ലൗകിക ജീവിതം അവസാനിപ്പിക്കാൻ കാലമായിട്ടുണ്ട്. ഈശ്വരനെ പറ്റി ഓർത്തപ്പോ കണ്ണു നിറഞ്ഞു പോയി. ഈശ്വരനെ പറ്റി ഓർത്താ കരച്ചിൽ വരൂ? ഈശ്വരനെ ധ്യാനിക്കുമ്പോ കണ്ണു നിറഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ നിന്റെ പ്രായത്തിലുള്ള ആർക്കും അത് മനസ്സിലാവില്ല. ശരിയായിരിക്കും, പക്ഷെ അമ്മയുടെ ഈ കണ്ണുനീരിന് കാരണം ദൈവങ്ങളല്ല മനുഷ്യരാണ്. എനിക്കതറിയാം, തെറ്റു എന്റെ തന്നെ. സുഖു,
ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ ആരാവശ്യപ്പെട്ടു? എന്റെ വീട്ടിൽ വേണ്ടത് ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെടണോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ? എന്നെ ചോദ്യം ചെയ്യാനോ അതോ കാര്യം അറിയാനാണോ? മനസ്സിലായില്ല. ചോദിച്ച രീതി കേട്ടപ്പോൾ തോന്നി ഞാൻ അമ്മയോട് വഴക്ക് കൂടുതലായി ധരിച്ചെന്ന്. അമ്മായി ഇങ്ങനെ കരയുന്നത് ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല. പാവ അമ്മായി, അവരാവശ്യത്തിലേറെ നല്ലവരായിപ്പോയി. കൊച്ചയും ബഹളവും അവർക്ക് സഹിക്കാനാവുന്നില്ല. മകന് സന്തോഷവും സംതൃപ്തിയും ഇല്ലെന്നും മരുമകൾക്ക് വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലെന്നും ആ കണ്ണീര് കണ്ടിട്ടെങ്കിലും മകൻ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിരിക്കും. നീ മുടി ചെയ്യാത്തെന്താ? ഓ സാരമില്ല. ഇല്ല, നിനക്ക് അർച്ചനയെ അവളുടെ വീട്ടിലയക്കാൻ സമ്മതമില്ലെങ്കിൽ അത് അവളോട് തുറന്നു പറയാത്ത എന്താ? മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ തന്നെ അവൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. എങ്ങനെ കഴിയും? വളരെയേറെ കാര്യങ്ങൾ അവൾ സ്വയം മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ചെറിയ കാര്യം മനസ്സിലാക്കാതിരുന്നിട്ട് കാര്യം എന്താ? അമ്മായി, ശങ്കനോട് പറഞ്ഞ അമ്മയുടെ പടം എന്റെ ബെഡ്റൂമിൽ എടുത്ത് ഒപ്പിച്ചേക്കണം. എന്താ മോനെ നേരത്തെ നേരത്തെ അർച്ചന പോയോ? നേരത്തെ വരുമെന്ന് നീ അവളോട് പറഞ്ഞിരുന്നു. അവളെപ്പോ പോയി? ഉച്ചയ്ക്ക് പോയി. എന്ന് വരുമെന്ന് പറഞ്ഞു? അമ്മയോട് പറഞ്ഞില്ലേ? നിന്നോട് പറഞ്ഞിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചില്ല. രണ്ടു ദിവസം അവിടെ പോയി താമസിക്കട്ടെ. മോനെ, ശനിയാഴ്ച നീ പോയി അർച്ചനയെ കൂട്ടിക്കൊണ്ടു വരണം. എന്തിന്? ഞായറാഴ്ച വലിയടത്തെയും കൊച്ചയിടത്തെയും ഒക്കെ കാശിക്ക് പോകുന്നു. താമസ സൗകര്യമൊക്കെ വലിയേട്ടൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വലിയേട്ടന് വിദ്യാപീഠത്തിൽ ജോലി ആയതുകൊണ്ട് അതൊക്കെ എളുപ്പമാണ്. അവരുടെ കൂടെ ഞായറാഴ്ച ഞാനും പോകാമെന്ന് വിചാരിക്കുക. അർച്ചന വന്നില്ലെങ്കിലും അമ്മയ്ക്ക് പോകാം. എന്ന് മടങ്ങി വരും? എന്റെ മടക്കയാത്രയെ കുറിച്ച് ഇപ്പോഴൊന്നും ചോദിക്കരുത് മോനെ. ഞാൻ ഇതിന് മുൻപ് പോകാൻ ഒഴിഞ്ഞപ്പോഴൊക്കെ നീ തടസ്സം പറഞ്ഞു. ഈ പ്രാവശ്യം മോനത് ചെയ്യരുത്. ഇല്ല, നിനക്ക് എന്നോട് ദേഷ്യമാണ്. അമ്മായിക്ക് ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മായി ഇത്ര പെട്ടെന്ന് പൊയ്ക്കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. അമ്മായി എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത്. എനിക്കത് സഹിക്കാനാവില്ല. അമ്മായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നീ വീണ്ടും അർത്ഥമില്ലാതെ കാര്യങ്ങൾ സംസാരിക്കുക. ദയവ് ഇത് സംഭവിച്ച എന്താണെന്ന് എന്നോട് പറയണം. പറയാതെ ഞാൻ വിടില്ല. എന്റെ കൈ വിടുമോ? പറയാതെ ഞാൻ വിടില്ല. അർച്ചന സ്നേഹത്തോടും ബഹുമാനത്തോടും അല്ലാതെ എന്നോട് പെരുമാറിയിട്ടില്ല. അവൾക്കത് ഒരിക്കലും കഴിയുകയുമില്ല. അവളായിട്ട് ചെയ്തു എന്നല്ല, പക്ഷെ ചെയ്യാൻ കഴിവുള്ളവർ അവളുടെ പുറകിലുണ്ടല്ലോ. മറ്റാരെന്ത് പറഞ്ഞാലും എനിക്കെന്താ മോനെ? നീ ശനിയാഴ്ച അവളെ കൂട്ടിക്കൊണ്ടു വരണം. ഞാൻ പോട്ടെ, അടുപ്പത്ത് വെള്ളം തിളയ്ക്കുന്നു.